നമസ്കാരം, ഞാൻ വട്ടപ്പാറ വിജയകുമാർ. കഴിഞ്ഞ 27 ഭാഗങ്ങളിലൂടെ കർണാടക സംഗീത പാഠങ്ങൾ നമ്മൾ ക്രമാനുഗതമായി പ്രാക്ടീസ് ചെയ്തു വരികയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വക്രദണ്ഡ വരിശകളാണ്. അടുത്ത വക്രദണ്ഡ വരിശയാണ് ഇന്ന് പഠിക്കേണ്ടത്. തുടർച്ചയായി ആദ്യം മുതലുള്ള പാഠങ്ങൾ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും നന്നായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഇത് വളരെ അനായാസം വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ നിങ്ങളുടെ പിന്നെ വിലയേറിയ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ രേഖപ്പെടുത്തണം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ വക്രദണ്ഡ വരിശ പഠിക്കാം. ഇന്നത്തെ വക്രദണ്ഡ വരിശ സ രി ഗ മ എന്നുള്ള നാല് സ്വരത്തെ സ മ ഗ മ രി ഗ സ രി അങ്ങനെ വായിക്കും. എങ്ങനെ? സ മ 1 4 3 4 2 3 1 2 1 4 3 4 2 3 1 2 സ മ ഗ മ രി ഗ സ രി. ആ രീതിയിൽ വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സ മ ഗ മ രി ഗ സ രി സ മ ഗ മ രി ഗ സ രി ഗ മ രി ഗ സ രി സ മ ഗ മ രി ഗ സ രി സ മ ഗ മ രി ഗ സ രി. അങ്ങനെയാണെങ്കിൽ രിയിൽ നിന്ന് വായിക്കുമ്പോൾ രി പ മ പ ഗ മ രി ഗ രി പ മ പ ഗ മ രി ഗ. ഗായിൽ നിന്നാകുമ്പോ ഗ ദ പ ദ മ പ ഗ മ. മായിൽ നിന്നാകും മ നി ദ നി പ ദ മ പ. പായിൽ നിന്ന് പ സ നി സ ദ നി പ ദ. അവരോഹണത്തിൽ സ പ ദ പ നി ദ സ നി സ പ ദ പ നി ദ സ നി. നീയിൽ നിന്ന് നീ മ പ മ ദ പ നീ ദ നീ മ പ മ ദ പ നീ ദ ദ ഗ മ ഗ പ മ ദ പ ദ ഗ മ ഗ പ മ ദ പ. അടുത്ത പായിൽ നിന്ന് പ രി ഗ രി മ ഗ പ മ പരി ഗരി മ ഗ പ മ. മായിൽ നിന്ന് മ സ രി സ ഗരി മ ഗ മ മ ഗ ഗ രി സ. അപ്പൊ ഈ പാഠം എങ്ങനെയാണ്? സ മ ഗ മ രി ഗ സ രി സ സ രി രി ഗ ഗ രി പ മ പ ഗ മ രി ഗ ri ri ga ga ma ma pa ga ga pa da ma pa da ma ga ga ma ma pa pa da da ma ni da ni pa da ma pa ma ma pa pa da da ni pa sa ni sa da ni pa da pa pa da da ni സ പ ദ പ നി ദ സ നി നി മ പ മ ദ പ നി ദ നി നി ദ ദ പ പ മ മ ദ ഗ മ ഗ പ മ ദ പ ദ ദ പ പ മ മ ഗ ഗ പ രി ഗ രി മ ഗ പ മ സ രി സ ഗ രി മ ഗ. ഈ പാഠം മനസ്സിലായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. സ മ ഗ മ രി ഗ സ രി
വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വക്രചണ്ഡ വരച്ച് നമുക്ക് ഒരു വക്രചണ്ഡ വരച്ച് ഇവിടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് പഠിക്കാം. നന്നായി പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. സംശയങ്ങൾക്ക് എന്നെ വിളിക്കുകയോ കമൻ കോളത്തിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക, അത് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നല്ല ദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.